ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെവൻ എപ്പോട്ടിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതായതുകൊണ്ട് ഈ ഒരെണ്ണം മാത്രം മതിയാവും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നാല് ഭാഗത്തു നിന്നും ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു പൂവ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളൊരു സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു പൂ പോലെ ഒരു ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പൂ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ലൈറ്റർ വേണം. അപ്പോൾ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു പൂവിൻ്റെ ഒരു ഷേപ്പിലായി വരും. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് പല സൈസിലാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ വെള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു ഹോളിട്ട് കൊടുക്കണം. അത് ചെറിയൊരു സൂചി ചൂടാക്കി ഹോളിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്പി വെച്ചിട്ട് അത് ചൂടാക്കി ഹോളിട്ട് കൊടുത്താലും മതി. ഇനി ഈ കമ്പി നമുക്ക് ഈ പൂവിൻ്റെ ഈ ഹോളിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു മടക്കിട്ട് കൊടുക്കാം. അവിടെ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു മുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കമ്പി നമുക്ക് എല്ലാ ഫാൻസി ഷോപ്പിലും ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒരു ജോയിൻ്റ് ആക്കി ഒരു കെട്ട് പൂവാക്കി എടുത്തിട്ടുണ്ട്. ഇട്ട് വെക്കാനായിട്ട് നമുക്കൊരു ഫ്ലവർ വേസ് കൂടി റെഡി ആക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നെക്കൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൽ മുഴുവനായിട്ടും ഈ ചാക്കുനൂല് ചുറ്റിയെടുക്കാം. മുഴുവനായിട്ടും ചുറ്റിയെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു പൂവ് ഞാൻ ഇതിലിട്ട് കൊടുത്തപ്പോൾ അത് നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ സെവൻ എപ്പോട്ടിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം നിന്നെ കാണുന്നവരെ ബൈ.